ശനിയാഴ്ച നടന്ന വനിതാ പ്രീമിയർ ലീഗ് താരലേലത്തിന് ശേഷം ആരാധകർ ആകാംക്ഷയോടെ തിരക്കിയത് കശി ഗൗതം എന്ന 20-കാരിയെ കുറിച്ചാണ്. ഇന്ത്യൻ സീനിയർ ടീമിൽ ഇതുവരെ കളിച്ചിട്ടില്ല കശി. കഴിഞ്ഞ വർഷത്തെ ലേലത്തിൽ ടീമുകൾ തഴഞ്ഞ ബോളർ, ബാറ്റർമാർക്കും ഓൾറൗണ്ടർമാർക്കും പൊന്നും വിലയുള്ള ലേലത്തിൽ പഞ്ചാബ് സ്വദേശിനിയായ മീഡിയം പേസ് ബോളർ എങ്ങനെ സൂപ്പർ സ്റ്റാർ ആയി? സെർച്ച് എഞ്ചിനുകളെ ചൂടുപിടിപ്പിച്ച ആരാധക അന്വേഷണങ്ങളിൽ പുറത്തുവന്നത് ഒരു ഏകദിന മത്സരത്തിലെ 10 വിക്കറ്റ് നേട്ടമടക്കമുള്ള ആഭ്യന്തര ക്രിക്കറ്റിലെ അസാമാന്യ റെക്കോർഡുകളാണ്. 4.5 ഓവറിൽ വെറും 12 റൺസ് വഴങ്ങി 10 വിക്കറ്റ്. 13-ാം വയസ്സിൽ പഞ്ചാബിന്റെ അണ്ടർ 19 ടീമിൽ ഇടം നേടിയെങ്കിലും ദേശീയ ക്രിക്കറ്റിൽ കശി തന്റെ വരവറിയിച്ചത് 2020 ഈ അത്ഭുത പ്രകടനത്തോടെയാണ്. ആന്ധ്രാപ്രദേശിൽ നടന്ന BCCI അണ്ടർ 19 ഏകദിന ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ്, അരുണാചൽ പ്രദേശിനെതിരായ മത്സരത്തിൽ 10 ബാറ്റർമാരെ പുറത്താക്കിയത് ചണ്ഡീഗഡ് ക്യാപ്റ്റൻ കശി ആയിരുന്നു. ഹാട്രിക് ഉൾപ്പെടെ നേടിയ ബോളിംഗ് പ്രകടനത്തിനിടെ 6 പേരെ വിക്കറ്റിന് മുൻപിൽ കുരുക്കി. ഏകദിന ക്രിക്കറ്റിൽ 10 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന നേട്ടത്തോടെ 16-ാം വയസ്സിൽ കശി വിസ്മയായി. ആഭ്യന്തര ക്രിക്കറ്റിലെ റെക്കോർഡ് പ്രകടനത്തിന്റെ തിളക്കത്തിൽ കഴിഞ്ഞ വർഷത്തെ ലേലത്തിൽ അണിനിരന്ന കശിയെ ആരും ടീമിലെടുത്തില്ല. പന്തിന്റെ വേഗതക്കുറവാണ് പോരായ്മയായി ചില ടീം മാനേജ്മെന്റുകൾ ചൂണ്ടിക്കാട്ടിയത്. ബോളിംഗ് പേസ് വർദ്ധിപ്പിക്കാനുള്ള കഠിന പരിശീലനം കശി ആരംഭിച്ചത് ഇതിനുശേഷമാണ്. പേസിലും സ്വിംഗിലും മൂർച്ച കൂട്ടി തിരിച്ചെത്തിയ താരം ഈ വർഷം ദേശീയ വനിതാ 2020 7 മത്സരങ്ങളിൽ നിന്ന് 12 വിക്കറ്റുകളാണ് നേടിയത്. നിലവിലെ ഇന്ത്യൻ ഓപ്പണർ ഷെഫാലി വർമ്മയെ ഇഷ്ടപ്പെടുന്ന കശി ഹെയർ കട്ടിലും ഷെഫാലിയെ അനുകരിച്ചിട്ടുണ്ട്. ഷെഫാലിയെ പോലെ ആൺകുട്ടികൾക്കൊപ്പം ക്രിക്കറ്റ് കളിച്ചായിരുന്നു കശിയുടെയും തുടക്കം. 2 കോടി രൂപയ്ക്കാണ് കശി ഗുജറാത്ത് ടീമിലെത്തിയത്.